നാരായണി എന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്ന നാരായണീയത്തിന് പുറമെ മഹാഭാരതത്തിൽ നാരായണീയം എന്നൊരു ഭാഗമുണ്ട്. അതായത് ശരശരീരൊക്കെ എടുക്കാതെ ഭീഷ്മപിതാമഹൻ മരണവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അപ്പോഴാണ് ധർമ്മപുത്രർക്ക് ധർമ്മോപദേശം നടത്തുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ധർമ്മപുത്രർ ചോദിക്കും പോയ സ്രോതി വിശ്വസി ഇനി എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എനിക്ക് ശ്രീനാരായണന്റെ മഹിമകൾ പറഞ്ഞു തരൂ എന്ന് പറയുകയാണ്. അപ്പൊ ശരശരീരിൽ കിടന്നുകൊണ്ട് ഭീഷ്മരെ അവിടെ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്തിന് നാരായണീയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മഹാഭാരതം. അല്ല അത് വിഷ്ണു സഹസ്രനാമം അതിന്റെ ഒരു ഭാഗം അത് മഹാഭാരതത്തിൽ രണ്ട് പർവ്വങ്ങൾ ശാന്തി പർവ്വം അനുശാസന പർവ്വം മുതലായ രണ്ട് പർവ്വങ്ങൾ ഈ ധർമ്മോപദേശമാണ്. അതിൽ പറയാത്ത വിഷയങ്ങളൊന്നുമില്ല. രാജധർമ്മം, മോക്ഷധർമ്മം, വർണ്ണാശ്രമ ധർമ്മം, സ്ത്രീധർമ്മം എന്തെല്ലാം നമുക്ക് മനസ്സിലാക്കാണ്ടോ പറയാണ്ടോ അത് മുഴുവൻ ആ രണ്ട് പർവ്വത്തിൽ കൂടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് നോക്കുമ്പോഴാണ് ഇനി എന്താ കേട്ടേണ്ടത് എന്ന് ചോദിച്ചു ധർമ്മപുത്രരെ അവരോട് ഭീഷ്മരെ. അപ്പൊ പറഞ്ഞു സ്വധർമ്മ സർവധർമാണാം ഭവത പരമോ മത, എല്ലാ ധർമ്മങ്ങളിലേക്കും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ഏതാണ് ചോദിക്കുകയാണ്. അപ്പൊ കിഞ്ചമൻ മുച്ചതേ ജന്തോ ജന്മസംസാര ബന്ധനാ, എന്തോ നിന്നെ ജപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവൻ ജനമരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മുക്തനാകും ചോദിക്കുകയാണ്. അപ്പൊ ഭീഷ്മർ എന്താ പറഞ്ഞു കൊടുക്കണമെന്നറിയോ, ഇതൊക്കെ കേട്ടുകൊണ്ട് ശ്രീകൃഷ്ണൻ അവിടെ നിൽക്കുന്നുണ്ട്. ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം, ദേവദേവനും അനന്തനും പുരുഷോത്തമനുമായ ഈ ശ്രീകൃഷ്ണനെ സഹസ്രനാമത്തെ കൊണ്ട് ആരാധിക്കൂ. അപ്പൊ ഓം വിശ്വം വിഷ്ണു പ്രസംസ്കാരോ എന്ന് തുടങ്ങുന്ന ഭഗവാന്റെ സഹസ്രനാമം ശ്രീകൃഷ്ണനെ കേൾപ്പിച്ചുകൊണ്ട് ആ അസ്ത്രക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഭീഷ്മരാണ് ചൊല്ലിക്കൊടുത്തത്. അപ്പൊ ആദ്യമായി വിഷ്ണു സഹസ്രനാമം കൊണ്ട് ഭഗവാനെ ആരാധിച്ചത് ആരാണ്? ഭീഷ്മ പിതാമഹനാണ്. അതാണ് അതിന്റെ സവിശേഷത. അപ്പൊ അങ്ങനെ പിന്നെ അനവധി ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്നതിന്റെ കൂടുതലാണ് ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ ഈ നാരായണി നാരായണന്റെ മഹിമകൾ പറയുന്നു. അപ്പൊ നാരായണി ഇത് നാരായണി എന്നാമ പഞ്ചമോധ്യായ 18 അധ്യായങ്ങളുണ്ട് മഹാഭാരതത്തില്. ഇതിലെ വേറൊരു സംശയം, സ്വർഗം വൈകുണ്ഠം, സ്വർഗം എന്ന് പറയുമ്പോ അവിടെ ദേവന്മാര് ഇന്ദ്രന്റെ അധ്യക്ഷതയിലെ ദേവന്മാര് സൂര്യന്റെ അവിടെ വൈകുണ്ഠത്തിലെ മഹാവിഷ്ണു സാക്ഷാൽ മഹാവിഷ്ണു. അപ്പൊ നമ്മളിവിടെ ഗീതയില് പറയുന്ന ക്ഷീണയ പുണ്യ സ്വർഗലോകം അതായത് മഹാഭാരതത്തിൽ യാഗാദി കർമ്മങ്ങൾ ചെയ്ത് പുണ്യം സമ്പാദിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകും, സ്വർഗരാമന്മാരായിട്ട് സ്വർഗം പോകും. ആ പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും ഇവിടേക്ക് വരും. അപ്പൊ ഇവിടെ വന്ന് വീണ്ടും ജനിക്കണം. അപ്പൊ ഈ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണം. പക്ഷെ നേരെ മറ്റു വൈകുണ്ഠത്തിൽ പോയാൽ തിരിച്ചു വരണം. നമുക്ക് എത്രത്തോളം ഈ ലോകത്തില് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് പുണ്യമുണ്ടോ അത്രത്തോളം കാര്യം സ്വർഗത്തിൽ സ്ഥാനമുള്ളൂ. സ്വർഗം ശാശ്വതമായിട്ടുള്ള കേന്ദ്രമല്ല. നമ്മുടെ പുണ്യം ക്ഷയിച്ചാൽ ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി വീണ്ടും ഈ മൃത്യുലോകത്തിലേക്ക് മനുഷ്യലോകത്തിലേക്ക് ആ ജീവന് പതിക്കേണ്ടി വരും. പിന്നെ നമ്മള് സമ്പാദിച്ച് പുണ്യം വർദ്ധിച്ചാൽ പോവാം. അപ്പൊ അതൊന്നും ശാശ്വതമായിട്ടുള്ളതല്ല. അപ്പൊ അതിനെന്താണ് ഭക്തി ഭഗവാനിൽ വരുത്തണം. ആ ഭക്തി ലഭിച്ചു കഴിഞ്ഞ് എന്തായി പരമമായിട്ടുള്ള പദത്തെ പ്രാപിക്കും. പിന്നെ രണ്ടാമത് ജന്മപ്രേശങ്ങളിലേക്ക് വേണ്ടി കഴിഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ എന്റെ ഈ ഇവിടെ പോയിരിക്കുന്നത് പോയത് കഴിഞ്ഞ് ഇവിടുത്തെ അവതാരത്തിനും കഴിഞ്ഞ് പോയത് സ്വർഗത്തിലേക്കാണോ വൈകുണ്ഠത്തിലേക്കാണോ? വൈകുണ്ഠത്തിലേക്ക് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? പക്ഷെ എന്താ സ്വർഗാരോഹണം നമ്മൾ പറയുന്നത്? നമ്മള് സാധാരണ അങ്ങനെ പ്രയോഗിക്കണമെന്നേ ഉള്ളൂ. ആ അധ്യായത്തിന്റെ അവസാനം വായിക്കുന്ന പരംധാമഗതി എന്നാണ്. പരമധാമത്തെ പ്രാപിച്ചു സ്വർഗത്തിലേക്ക് പോയി മാപ്പത്തൂരിന്റെ അമ്മാത്ത ഇവിടെ പോർക്കുളം ഭാഗത്ത് നമ്മളിപ്പോ വൈകുണ്ഠ സ്വർഗത്തിലേക്ക് പോകാതെ വൈകുണ്ഠത്തിലേക്ക് പോകാൻ എന്താ ചെയ്യേണ്ടത്? ഈശ്വര ഈശ്വര
സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ഭഗവാനിൽ ഭക്തി വളർത്തുക. ഭക്തി ഇല്ലാത്തവർക്ക് 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും സിദ്ധിക്കയില്ല കൈവല്യവും മുക്തിയും. പാസ്പോർട്ട് വരുന്നത് നമ്മക്ക് അറിഞ്ഞോളെ, നമ്മളിപ്പോ നാമം ചെയ്യണോ ഭക്തവും കൂടി ചോടണോ കഴിക്കണോ? അപ്പൊ നമ്മുടെ കാര്യം നമ്മള് ഭക്തനാണെന്ന് നമ്മള് സ്വയം ചിന്തിക്കുക. നമ്മളൊക്കെ ഭക്തന്മാരായിട്ടുണ്ട്. ഒരു ചേട്ടന് അനിയനും ഉണ്ടായിരുന്നു, രണ്ടുപേര്. അപ്പൊ ഇത് ഈ ചേട്ടൻ വലിയൊരു ഭാഗവതൊക്കെ പറയും, പ്രഭാഷണമൊക്കെ ചെയ്യും, ആൾക്കാരെ അങ്ങനെ കാണും. ഈ അനിയനാണെച്ചാൽ അയാൾ ട്രിപ്പിൾ ലോഡിയുടെ ഡ്രൈവറാണ്. അങ്ങനെ ഒരു അങ്ങനെ രണ്ടാളും മരിച്ചു. മരിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഈ ഏട്ടൻ അല്ല അങ്ങനെ ഇയാള് നരകത്തിൽ ഇയാള് നേരെ മറിച്ചാണ്ടായത്രേ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ചിത്രഗുപ്തനെ വിളിച്ച് രേഖകൾ പരിശോധിച്ചപ്പോ എന്താ സംഭവം, ഇയാള് ഈ ഭാഗവത ഈ പ്രഭാഷണങ്ങളെ നടത്തുമ്പോ അതില് താല്പര്യം ആൾക്കാരെ ഇങ്ങനെ കിടന്നു തുടങ്ങി ശ്രദ്ധിക്കില്ല. ഈ ടിപ്പർ ലോറി ഒളിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇയാളെ ഈ വരവ് കണ്ട് പേടിച്ചിട്ടാണ് നാരായണ നാരായണ ഞാനേ ചെയ്യും. അങ്ങനെ 10 നാരായണ ഇയാളെ കൊണ്ട് ജപിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുന്നേ കൊണ്ട് ഇയാൾ അങ്ങനെ